ഭൂമിയിലെ ഏറ്റവും അപകടം നിറഞ്ഞ സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുൻപിൽ നിൽക്കുന്ന ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. ലോകം കണ്ട സാഹസികർ പോലും ഇവിടേക്ക് പോകാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ഒളിഞ്ഞിരിക്കുന്ന അപകടം എത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 60,000 വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യർ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? അത്തരത്തിൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരു പ്രാചീന മനുഷ്യ സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഈ ദ്വീപിലേക്ക് അവരെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ചെന്നാൽ ജീവനോടെ പിന്നെ പുറം ലോകം കാണില്ല എന്ന് മാത്രം. കാരണം പുറത്തു നിന്നുള്ളവർ ഇവിടേക്ക് പ്രവേശിച്ചാൽ വളരെ ക്രൂരമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയാണ് ഇവിടുത്തെ ദ്വീപ് നിവാസികൾ ചെയ്യുക. പക്ഷേ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരാൾ ആ ദ്വീപിലേക്ക് പോയിരുന്നു. അവൻ്റെ പേരാണ് ജോൺ അലൻ ചൌ. പിന്നീട് ആ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചുവെന്നും എന്താണ് ആ ദ്വീപിൻ്റെ നിഗൂഢതയെന്നുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൻ്റെ ഭാഗമാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ്. ചന്ദ്രനിലും ചൊവ്വയിലും വരെ മനുഷ്യർ ചെന്നെത്തിയപ്പോഴും ഇവിടേക്ക് വരാൻ സാഹസികർ പോലും മടിച്ചു. തെളിഞ്ഞ ജലാശയമുള്ള കടലുകൊണ്ടും കണ്ടൽ കാടുകൾ കൊണ്ടും ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് പുറം ലോകം കാണാതെ ഒരു ജനത വസിക്കുന്നുണ്ട്. ഇന്നോളം ഈ പ്രദേശത്തേക്ക് ആരെയും കടന്നു ചെല്ലാനോ അവരുമായി ബന്ധം സ്ഥാപിക്കാനോ അനുവദിക്കാതെ ഈ പ്രദേശം അടക്കി വാഴുന്ന ഒരു ആദിവാസി സമൂഹം. ആധുനിക മനുഷ്യൻ എഴുതിയ ചരിത്രത്തിൽ സെന്റിനൽ ഗോത്രക്കാർ കയറി വരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ബ്രിട്ടീഷുകാരാണ് സെന്റിനലുകാരെ പറ്റി ആദ്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. അന്ന് സെന്റിനലുകാർ വലിയ അത്ഭുതമൊന്നുമായിരുന്നില്ല. കാരണം ആമസോണിലും ആഫ്രിക്കയിലുമെല്ലാം ഇതേ രീതിയിൽ ജീവിക്കുന്നവർ ധാരാളമായി ഉണ്ടായിരുന്നു. അന്ന് രേഖപ്പെടുത്തിയ സെന്റിനലുകാരുടെ എണ്ണം 8,000-ത്തോളമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 നൂറ്റാണ്ടിനിടെ ലോകം ഒരുപാട് മുൻപോട്ട് സഞ്ചരിച്ചു. അതുകൊണ്ട് തന്നെ വികസന കുതിപ്പിൽ പായുന്ന ആധുനിക മനുഷ്യന് സെന്റിനലുകാർ ഇന്ന് അത്ഭുതമാണ്. ഒരു പക്ഷേ വിചിത്ര ജീവികളാണ്. സർക്കാർ വിമാനങ്ങൾ മുഖേന എടുത്ത ഫോട്ടോഗ്രാഫുകൾ പ്രകാരം ഇന്ന് സെന്റിനലിൽ ശേഷിക്കുന്നത് 15 പേർ മാത്രമാണ്. എന്നാൽ സെന്റിനൽ ദ്വീപിനെ അടുത്തറിയാവുന്ന ഗവേഷകരും സഞ്ചാരികളും പറയുന്നത് ഈ ഗോത്രവർഗക്കാരുടെ എണ്ണം 150-ത്തോളം വരുമെന്നാണ്. പരിമിതമായ അറിവുകൾ പ്രകാരം ഗുഹാമനുഷ്യരെ പോലെ വേട്ടയാടി ചുട്ടു തിന്നുന്ന ഗോത്രവർഗമാണ് സെന്റിനലുകൾ. അപരിചിതമായ എന്തിനെയും ആരെയും അവർ ആക്രമിക്കും. ഈ ഭീഷണിയെ മറികടന്ന് വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ സെന്റിനലുകാരോട് ഇടപഴകാനായിട്ടുള്ളൂ. 2006-ലാണ് ദ്വീപിലേക്ക് വഴിതെറ്റിയെത്തിയ 2 പേരെ അവസാനമായി സെന്റിനലുകാർ വകവരുത്തിയത്. ഇത്തരത്തിൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സെന്റിനൽ ദ്വീപിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരനായിരുന്നു മുൻപേ സൂചിപ്പിച്ച ജോൺ അലൻ ചൌ. ദ്വീപിലെത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ജോൺ അലൻ ചൌ നടത്തിയിരുന്നു. ഗോത്രവർഗക്കാരുടെ ആക്രമണത്തെ ചെറുക്കാൻ നെഞ്ചിലും വയറിലും ഷീൽഡുകൾ ധരിച്ചാണ് അലൻ ദ്വീപിലെത്തിയിരുന്നത്. വൈറ്റമിൻ ഗുളികകളും രക്തം കട്ടപിടിക്കാനുള്ള മരുന്നുകളും അലൻ കരുതിയിരുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഗോത്രവർഗക്കാരെ സന്തോഷിപ്പിക്കാൻ നിരവധി സമ്മാനങ്ങളും കയ്യിൽ കരുതിയിരുന്നു. ചൂണ്ടകൾ, തൂവാലകൾ, റബ്ബർ ട്യൂബുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ അലന്റെ കൈവശമുണ്ടായിരുന്നു അത്രേ. ആദ്യ തവണ എത്തിയപ്പോൾ 10 വയസ്സുള്ള ഒരു കുട്ടി അലനെതിരെ അമ്പെയ്തിരുന്നു. അലന്റെ ബൈബിളിലാണ് അത് കൊണ്ടത്. അന്ന് മടങ്ങിയ അലൻ വീണ്ടും ദ്വീപിലേക്ക് മടങ്ങി ചെല്ലാൻ തീരുമാനിക്കുകയായിരുന്നു. ദ്വീപിലെ ഗോത്രവർഗക്കാരെ മതപരിവർത്തനം ചെയ്യുകയായിരുന്നു അലന്റെ ഉദ്ദേശം. 10 വയസ്സുകാരൻ തനിക്കെതിരെ അമ്പെയ്തതിനെ കുറിച്ചും സങ്കടത്തോടെ അലൻ ഡയറിയിൽ കുറിച്ചിരുന്നു. പക്ഷെ വീണ്ടും അവിടേക്ക് ചെന്ന അലനെ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മണലിൽ കുഴിച്ചിട്ട അലന്റെ മൃതദേഹം ഇന്നും പുറത്തെത്തിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഗോത്രവർഗക്കാരുടെ ആക്രമണം കാരണം ആർക്കും ദ്വീപിൽ പ്രവേശിക്കാൻ കഴിയാത്തതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. യഥാർത്ഥത്തിൽ തീരത്തേക്ക് അടുക്കുമ്പോഴേക്കും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും നേരെ അമ്പെയ്യുന്നതാണ് ഇവരുടെ പ്രതിരോധ രീതി. അതുകൊണ്ട് തന്നെ ദ്വീപിലേക്ക് അടുക്കാൻ പോലും പുറത്തുനിന്നുള്ളവർക്ക് കഴിയില്ല. വിമാനങ്ങൾക്ക് നേരെയും ഇവർ അമ്പെയ്ത് ആക്രമണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇത്രയും ആക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ നരവംശാസ്ത്രജ്ഞനായ TN പണ്ഡിറ്റിനെ പോലെയുള്ള ചില ഗവേഷകർ മാത്രമാണ് അവരോട് ഇടപഴകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ദ്വീപിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചാരം പോലും നിരോധിച്ച് ദ്വീപ് നിവാസികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് സർക്കാർ. 2006 ഈ ദ്വീപിനടുത്തേക്ക് ബോട്ടിലെത്തിയ 2 മത്സ്യത്തൊഴിലാളികളെ അവർ അമ്പെയ്ത് കൊന്നിരുന്നു. ഇതിനുശേഷമാണ് പുറത്തുനിന്നുള്ള ജനങ്ങളുടെ ഇടപെടൽ ദ്വീപിന്റെ പരിസരത്ത് വിലക്കിയത്. ഏതായാലും അവരുടെ വിചിത്ര ജീവിതം ഇന്നും നമ്മെപ്പോലുള്ളവർക്ക് ഒരത്ഭുതം തന്നെയാണ്. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.